ഇന്ന് എടുക്കാൻ പോണത് പ്ലസ് വൺ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിൻ്റെ സെക്കൻഡ് ചാപ്റ്ററിലെ ബൂളിയൻ ഓൾജുബ്ര എന്ന് പറഞ്ഞൊരു പോഷനാണ് അപ്പോൾ ബൂളിയൻ ഓൾജുബ്രയിൽ നമ്മൾ നോക്കുക ബൂളിയൻ എന്താണ് ബൂളിയൻ ഓപ്പറേഷൻസ് ആ ബൂളിയൻ ഓപ്പറേഷൻസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ് അങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ എന്താണ് ബൂളിയൻ വാല്യൂസ് എന്ന് പറയുക അപ്പം നമുക്ക് എന്തെങ്കിലും കമ്പ്യൂട്ടറിലെ എല്ലാ കാര്യങ്ങളും എസ് അല്ലെങ്കിൽ നോ എന്ന് വെച്ചാൽ വൺ അല്ലെങ്കിൽ സീറോ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് അങ്ങനത്തെ ഒരു വാല്യൂ എപ്പോഴും നമ്മൾ ഡിജിറ്റൽ സർക്യൂട്ട്സിലൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ ബൂളിയൻ വാല്യൂസ് എപ്പോഴും സീറോ അല്ലെങ്കിൽ വൺ ആണ് എസ് ആണെങ്കിൽ വൺ നോ ആണെങ്കിൽ സീറോ അതിൻ്റെ ഇടയ്ക്ക് കുഴപ്പമില്ലായിരുന്നു ആ അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ എസ് അല്ലെങ്കിൽ നോ നമ്മൾ വരില്ല പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു നല്ലതായിരുന്നു അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനത്തെ ഒരു ഔട്ട്പുട്ട് എപ്പോഴും എന്തിൽ വരുവുള്ളൂ കമ്പ്യൂട്ടറിൻ്റെ കേസിൽ വരുവുള്ളൂ അപ്പം ഡിജിറ്റൽ വാല്യൂസ് ഡിജിറ്റൽ സെക്യൂരിറ്റിന് നമ്മൾ യൂസ് ചെയ്യുന്നത് സീറോ അല്ലെങ്കിൽ വൺ എന്ന് പറയുന്ന വാല്യൂ അപ്പം ആ അതിനെയാണ് ഭൂളി അത് അങ്ങനെയുള്ള എന്നുള്ള എന്നുള്ളതിനെയാണ് നമ്മൾ ബൂളിയൻ വാല്യൂസ് എന്ന് പറയുക അപ്പോൾ ബൂളിയൻ വാല്യൂസിൽ എന്താണ്

എന്തൊക്കെയാണെന്ന് വെച്ചാൽ ലോജിക്കൽ ഓർ ലോജിക്കൽ ആൻഡ് ലോജിക്കൽ നോട്ട് ഓറ് അഡീഷന് വേണ്ടി ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ നോട്ട് നെഗേഷൻ അങ്ങനെ മൂന്ന് ഓപ്പറേറ്റേഴ്സ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുക ഓർ എന്താ ചെയ്യുക ആൻഡിന്റെ വർക്കിങ് നോട്ട് എങ്ങനെയാണ് അതിൻ്റെ എങ്ങനെയാണ് അതിന് ഓർ റെപ്രസെന്റ് ചെയ്യുക ട്രൂ ടേബിൾ എന്ന് വെച്ചാൽ അതിന് കൊടുക്കാൻ പറ്റുന്ന ഇൻപുട്ടുകൾ കൊടുക്കുമ്പോൾ എന്ത് ഔട്ട്പുട്ട് കിട്ടും എന്നുള്ളത് നമ്മളൊരു ടേബിൾ ഫോർമാറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യും അതിനാണ് ട്രൂ ടേബിൾ എന്ന് പറയാം അപ്പോൾ ഗേറ്റ് ആൻഡ് ഗേറ്റ് നോട്ട് ഗേറ്റ് മൂന്നിൻ്റെയും എങ്ങനെയാണ് എൻ്റെ വർക്കിങ് എങ്ങനെയാണ് അതിൻ്റെ ട്രൂ ടേബിൾ വരിക രണ്ട് ഇൻപുട്ട് വരുമ്പോഴെങ്ങനെയാണ് ഔട്ട് പുട്ട് വരിക മൂന്ന് ഇൻപുട്ട് വരുമ്പോൾ എങ്ങനെ ഔട്ട് പുട്ട് വരിക അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുക ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് നിങ്ങൾക്ക് മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റിനായിട്ട് ഡയറക്റ്റായിട്ട് ചോദിക്കാം അതല്ലെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് സർക്യൂട്ട് ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറകെ നമ്മൾ പിന്നെ ഇത് വെച്ചിട്ടുള്ളൊരു സർക്യൂട്ട് ഡിസൈനിങ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ നോക്കുക ബൂളിയൻ ബൂളിയനോളജി ബൂളിയൻ ബൂളിയനോളജിബ്രയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബൂളിയൻ ഓപ്പറേറ്റേഴ്സ് ആണ് ഓറ് ആൻഡ് നോട്ട് അപ്പോൾ എങ്ങനെയാണ് ഓരോന്ന് ഓരോന്ന് ചെയ്യണേന്ന് നോക്കാം എ ലോജിക്കൽ ഗേറ്റ് ഈസ് എ ഫിസിക്കൽ ഡിവൈസ് ദാറ്റ് ക്യാൻ പെർഫോം ലോജിക്കൽ ഓപ്പറേഷൻസ് ഓൺ വൺ ഓർ മോർ മോർ ലോജിക്കൽ ഇൻപുട്സ് ആൻഡ് പ്രൊഡ്യൂസ് എ സിംഗിൾ ലോജിക്കൽ ഔട്ട്പുട്ട് അപ്പോൾ നമ്മൾ എന്താണ് ലോജിക്കൽ ഗേറ്റ് എന്ന് പറഞ്ഞൊരു ഫിസിക്കൽ ഡിവൈസ് അതെന്താ വെച്ചാൽ ലോജിക്കൽ ഓപ്പറേഷൻസ് നമ്മൾ വേണ്ട ഇൻപുട്സ് കൊടുത്തിട്ട് അതിന് നമുക്ക് ഫൈനലായിട്ട് ഒരു ഔട്ട്പുട്ട് കിട്ടും അപ്പോൾ നമ്മൾ അതെങ്ങനെയാണ് ലോജിക്കൽ ഗേറ്റ് ഈ ഓർ ആൻഡ് നോട്ടൊക്കെ ഉപയോഗിച്ചാൽ എങ്ങനെയാണ് സർക്യൂട്ട്സ് ഡിസൈൻ ചെയ്യുക അതിൻ്റെ ഔട്ട്പുട്ട് പുട്ട് എന്ത് കിട്ടും എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് നോക്കും അതിന് മുമ്പ് ഓർ എങ്ങനെയാണ് വർക്ക് ചെയ്യുക ആൻഡ് എങ്ങനെ വർക്ക് ചെയ്യുക നോട്ട് എങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നോക്കാം അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഇത് ഈ ഓർ ആൻഡ് നോട്ട് ഇതിന് മൂന്നിനെയും പറയുന്നതാണ് ബേസിക് ഗേറ്റ്സ് അപ്പോൾ എന്താണ് സെർക്യൂ ഡിസൈനിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ബേസിക് ഗേറ്റ്സ് ആണ് ഓർ ആൻഡ് നോട്ട് ഇതെടുത്ത് പറയാൻ കാരണം ഇനി അപ്പുറത്തോട്ട് നമ്മൾ പഠിക്കുമ്പോൾ യൂണിവേഴ്സൽ ഗേറ്റ്സ് പഠിക്കും അപ്പോൾ ഏതാണ് ബേസിക് ഗേറ്റ്സ് ബൂളൻ ഓൾ യൂസ് ചെയ്യുന്ന മൂന്ന് ബേസിക് ഗേറ്റ്സ് ആണ് ഓർ ആൻഡ് നോട്ട് ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം അതിലാദ്യം നമ്മൾ നോക്കുക ഓർ ർ ആൻഡ് ഓർ ഗേറ്റ് ഓർ ഓപ്പറേറ്റർ ആണ് ഓർ ഓപ്പറേറ്ററിന് പ്രത്യേകത ഓർ ഓപ്പറേറ്റർ പെർഫോംസ് ലോജിക്കൽ അഡീഷൻ ഓർ ഓപ്പറേറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് ലോജിക്കൽ അഡീഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൻഡ് ദ സിമ്പിൾ യൂസ് ഫോർ ദിസ് ഓപ്പറേഷൻ ഈസ് പ്ലസ് ഓപ്പറേഷൻ അപ്പോൾ ഓർ ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് ലോജിക്കൽ അഡീഷൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോജിക്കൽ അഡീഷന് വേണ്ടിയിട്ടാണ് ഓർ ഓപ്പറേറ്റർ ഉപയോഗിക്കുക ഓർ ഓപ്പറേറ്റർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് പ്ലസ് എന്ന് പറയുന്ന സിമ്പിൾ ഉപയോഗിച്ചിട്ട അപ്പോൾ അതിൻ്റെ നമ്മൾ വായിക്കുന്നത് ദ എക്സ്പ്രഷൻ എ പ്ലസ് ബി ഈസ് റീഡ് ആസ് എ ഓർ ബി എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലസ് ഓപ്പറേറ്റർ എന്താണ് ഓർ ഓപ്പറേറ്റർ അപ്പോൾ നമ്മൾ എ പ്ലസ് ബി എന്ന് കാണുമ്പോൾ നമ്മൾ എ പ്ലസ് ബി എന്നല്ല വായിക്കുക എ ഓർ ബി പിന്നെ നമ്മൾ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ നോക്കാൻ പോകും റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് ഓർ ഓപ്പറേറ്ററിൻ്റെ റെപ്രസെൻറ്റേഷൻ രണ്ട് ഇൻപുട്ട് നമുക്ക് ഓർ ഓപ്പറേറ്ററിൽ എത്ര ഇൻപുട്ട് കൊടുത്താലും അതെല്ലാം തമ്മിൽ ആഡ് ചെയ്തിട്ട് ഔട്ട് പുട്ട് ഒരെണ്ണം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഈ പടത്തിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എ എന്ന് പറഞ്ഞൊരു ഇൻപുട്ട് കൊടുത്ത് ബി എന്ന് പറഞ്ഞൊരു ഇൻപുട്ട് കൊടുത്ത് റെപ്രസെൻറ്റങ്ങനെ പതുക്കൊരു കേർവ് പോലെ വരച്ചിട്ട് ഇങ്ങനെയുള്ളതാണ് ഇതിൻ്റെ ഓർ ഓപ്പറേറ്ററിൻ്റെ റെപ്രസെൻറ്റേഷൻ മറന്നു പോകരുത് ഒരു ജസ്റ്റ് ഒരു കേടിച്ചിട്ടുള്ള ആണ് ഓർ ഓപ്പറേറ്റർ എ യും ബിയും ഓർ ഓപ്പറേറ്ററെ കൂടി പാസ് ചെയ്താൽ കിട്ടുന്നത് ഒരു സിംഗിൾ ഔട്ട്പുട്ടാണ് ഔട്ട്പുട്ട് എന്തായിരിക്കും എ ഓർ ബി ഓർ പ്ലസ് നമ്മൾ വായിക്കുക എ ഓർ ബി അപ്പോൾ ഇതാണ് ഇനി നമ്മൾ എന്താ ചെയ്യണത് വെച്ചാൽ ഇത് നമ്മൾ ട്രൂ ടേബിൾ വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പോകും അപ്പൊ നിങ്ങൾ ഈ ഇത് പഠിക്കുമ്പോൾ എന്താണ് ഓറോ ഓപ്പറേറ്റർ ഓറോപ്പറേറ്ററിന്റെ സിംബിള് അതിന്റെ ട്രൂ ടേബിൾ അപ്പൊ രണ്ട് ഇൻപുട്ട് വെച്ചിട്ടുള്ള ട്രൂ ടേബിൾ എന്താണ് ഈ ട്രൂ ടേബിൾ ട്രൂ ടേബിൾ ഈസ് എ ടേബിൾ ദാറ്റ് ഷോസ് ബൂലിയൻ ഓപ്പറേഷൻസ് ആൻഡ് ദയർ റിസൾട്ട്സ് നമ്മൾ ബൂളിയൻ വാൽ ബൂളിയൻ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ബൂളിയൻ വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് റിസൾട്ട് ഈ പെർട്ടിക്കുലർ ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ കിട്ടും എന്നുള്ളത് നമ്മൾ ടേബിളിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയാണ് ട്രൂ ടേബിൾ എന്ന് പറയുന്നത് ഇറ്റ് ലിസ്റ്റ് ഓൾ പോസിബിൾ ഇൻപുട്സ് ഫോർ ദ ഗീവൻ ഓപ്പറേഷൻ ആൻഡ് ദെയർ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് പുട്ട് അതിന് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ഇൻപുട്ടുകൾ കൊടുക്കുമ്പോൾ ഓരോ ഇൻപുട്ടുകൾക്കും കൊടുക്കുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ് എന്നുള്ളത് ടേബിൾ ലൈക്ക് ഫോർമാറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് ട്രൂ ടേബിൾ എന്ന് പറയാം അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ട്രൂ ടേബിൾ വായിരിക്കുമ്പോൾ എത്ര ഓപ്പറൻസ് ഉണ്ട് ഓപ്പറൻസ് എന്ന് വെച്ചാൽ എയും ബി ബിയും ആണെങ്കിൽ രണ്ട് ഓപ്പറൻസ് ഉണ്ട് എത്ര ഓപ്പറേറ്റർ ഉണ്ട് പ്ലസ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റർ ആണെങ്കിൽ പ്ലസ് എന്ന് പറയുമ്പോൾ ഒരു ഓപ്പറേറ്റർ അപ്പം നമുക്ക് എത്ര എത്ര കോളമുള്ള ട്രൂ ടേബിൾ ആണെന്ന് അറിയണമെങ്കിൽ ബൂളിയൻ എക്സ്പ്രഷൻ വിത്ത് എം ഓപ്പറൻസ് ഇവിടുത്തെ കേസിൽ രണ്ട് ഓപ്പറൻസ് എയും ബിയും ആൻഡ് എൻ ഓപ്പറേറ്റ് ഇവിടെ രണ്ടെണ്ണമാണ് അപ്പൊ ടു റേസ് ടുന്ന് വെച്ചാൽ ഫോർ റോസ് അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ രണ്ട് രണ്ട് വേരിയബിൾസോ ഉള്ളത് അപ്പൊ ടു റേസ് ടു ടു എന്ന് വെച്ചാൽ ഫോർ റോസും ഉണ്ടാവും എത്ര വേരിയബിൾസ് ഉണ്ട് പ്ലസ് എത്ര ഓപ്പറേ ഓപ്പറേറ്റർ ഉണ്ട് എന്നുള്ളതിനാണ് ടോട്ടൽ നമ്പർ ഓഫ് കോളം അപ്പൊ ഇവിടെ ടു ഓപ്പറേറ്റേഴ്സ് ഉണ്ട് ഒരു ടു ഓപ്പറൻസും ഉണ്ട് ഒരു ഓപ്പറേറ്റർ ഉണ്ട് അപ്പൊ എന്താ ടു പ്ലസ് വൺ ത്രീ അപ്പൊ മൊത്തം ത്രീ കോളോം ഉണ്ടാവും ടു റേസ് ടു എം റോസ് ഉണ്ടാവും അതിപ്പോൾ നിങ്ങൾ അത്രേലും ഇമ്പോർട്ടൻറ്റ് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടൂട്ടാ എങ്ങനെ നമ്മൾ ഏതെങ്കിലും വിട്ടു പോണ്ടെന്ന് ഓർത്തിട്ടാണ് ഒരു കണക്ക് വരും അങ്ങനെ നമ്മൾ ഓർക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഇൻപുട്ടുകളും കൊടുക്കണം ഏതെങ്കിലും കൊടുക്കാൻ വിട്ടുപോയാൽ നമ്മളിതൊന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരൊരു കാൽക്കുലേഷനുകൊണ്ട് അവിടെ തന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ചെയ്യണേന്ന് വെച്ചാൽ എ ബി എന്ന് പറയുന്ന രണ്ട് ഇൻപുട്ട് ഓർ ഓപ്പറേറ്റർ ഉപയോഗിക്കുക അപ്പോൾ ഓർ ഓപ്പറേറ്റർ പ്ലസ് എ പ്ലസ് ബി അല്ലെങ്കിൽ എ ഓർ ബി ഇനി എന്താ ചെയ്യണേന്ന് ചോദിച്ചാൽ എക്ക് സീറോ എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ വരാം ശ്രദ്ധിക്കുക ബൂളിയൻ വാല്യൂസ് ആയതുകൊണ്ട് ആകെ സീറോയും വണ്ണും മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം എക്ക് സീറോ വരാം ബിക്ക് സീറോ വരാം ഇതാണ് ഒരു ഇൻപുട്ട് അടുത്ത ഇൻപുട്ട് എന്താ എക്ക് സീറോ വരാം ബിക്ക് വൺ വരാം അതാണ് അടുത്ത ചാൻസ് പിന്നെ എന്ത് ചാൻസ് വരിക എക്ക് വൺ വരാം ബിക്ക് സീറോ വരാം അടുത്ത ചാൻസ് എന്താ എയും വൺ വരാം ബിയും വൺ വരാം ഇത്രയും കോമ്പിനേഷൻസ് രണ്ട് ഇൻപുട്ട് ഉപയോഗിച്ച് വരാൻ പറ്റുള്ളൂ എങ്ങനെയാണ് രണ്ട് സീറോ വരാം രണ്ടും വൺ വരാം എ വൺ വരാം അപ്പോൾ ബി സീറോ വരാം എ സീറോ വന്നാൽ ബി വൺ വരാം അങ്ങനെ നാല് കോമ്പിനേഷൻസ് അപ്പൊ നമ്മൾ ഓർ ഓപ്പറേറ്റർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക സീറോ പ്ലസ് സീറോ ഔട്ട്പുട്ട് എന്താ കിട്ടുക സീറോ സീറോ പ്ലസ് വൺ ചെയ്യുമ്പോൾ ഔട്ട് പുട്ട് സീറോ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ വൺ അപ്പോൾ ഓർ ഓപ്പറേറ്ററിന്റെ ഔട്ട്പുട്ട് എപ്പോ മാത്രമേ സീറോ വരുള്ളൂ രണ്ട് ഇൻപുട്ടും സീറോ വന്നാൽ മാത്രമേ ഔട്ട്പുട്ട് സീറോ വരുള്ളൂ അപ്പോൾ ഇത് എത്ര ഓപ്പറേറ്റർ ഉപയോഗിച്ച് എത്ര ഓപ്പറേറ്റർ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നത് രണ്ട് ഓപ്പറൻ്റ് ഉപയോഗിച്ചിട്ട് ഇനി നമ്മൾ നോക്കാൻ പോണത് എന്താണ് വൈൽഡ് ഡിസൈനിങ് ലോജിക്കൽ സർക്യൂട്ട്സ് ദ ലോജിക്സ് ഗേറ്റ് യൂസ്ഡ് ടു ഇംപ്ലിമെൻറ്റ് ലോജിക്കൽ ഓർ ഓപ്പറേഷൻ ഈസ് കോൾഡ് ലോജിക്കൽ ഗേറ്റ് ലോജിക്കൽ ഓർ ഓപ്പറേഷൻ നമ്മൾ ലോജിക്കൽ ഓർ ഓപ്പറേഷൻ എന്താണ് നമ്മളൊരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ ലോജിക്കൽ ഓർ ഓപ്പറേഷൻ ഉപയോഗിച്ച് ചെയ്യുന്ന ആ ഒരു സർക്യൂട്ടിനെ ആ നമ്മൾ പറയാം ലോജിക്കൽ ഓർ ഗേറ്റ് എന്ന് പറയാം ശ്രദ്ധിക്കുക നമ്മൾ അടുത്തത് നമ്മൾ ചെയ്യാൻ പോണത് അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ് ദ ആൻഡ് ഓപ്പറേറ്റർ ഇവിടെ ആൻഡ് ഓപ്പറേറ്ററിൽ എന്താ ചെയ്യണേന്ന് വെച്ചാൽ ആൻഡ് ഓപ്പറേറ്ററിന്റെ റെപ്രസെന്റേഷൻ ഇങ്ങനെയാണ് എ എന്ന് പറഞ്ഞൊരു ഇൻപുട്ട് ബി എന്ന് പറഞ്ഞൊരു ഇൻപുട്ട് അത് ഡി എന്ന് പറഞ്ഞതാണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ മറ്റേതിങ്ങനെ ചെറിയൊരു കവോഡ് കൂടിയായിരുന്നു ഇവിടെ എയും ബി എന്ന് പറയുന്നത് ആൻഡ് ഓപ്പറേറ്റർ കൂടി കിടക്കുമ്പോൾ ആൻഡ് ഓപ്പറേറ്റർ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡോട്ട് വെച്ചിട്ട് ഡോട്ട് എം ബിയും ആൻഡ് ഓപ്പറേറ്റർ കിടക്കുമ്പോൾ എ ഡോട്ട് ബി അങ്ങനെയാണ് ദ ആൻഡ് ഓപ്പറേറ്റർ പെർഫോംസ് ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഓപ്പറേറ്റർ ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് ആൻഡ് ദ സിമ്പിൾ യൂസ് ഫോർ ദിസ് ഈസ് ഡോട്ട്

എ സീറോ വരാം ബി സീറോ വരാം എ സീറോ വരാം ബി വൺ വരാം എ വൺ വരാം ബി സീറോ വരാം രണ്ടും വൺ വരാം അപ്പം എന്തൊക്കെയാ ഔട്ട് പുട്ട് കിട്ടുക എന്ന് നോക്കിയാൽ സീറോ ഡോട്ട് സീറോ എന്ന് വെച്ചാൽ സീറോ സീറോ ഡോട്ട് വൺ എന്ന് വെച്ചാലും സീറോ വൺ ഡോട്ട് സീറോ എന്ന് വെച്ചാലും സീറോ വൺ ഡോട്ട് വൺ എന്ന് വെച്ചാൽ വൺ അപ്പോൾ ആൻഡ് ഓപ്പറേറ്ററിന്റെ പ്രത്യേകത രണ്ട് ഇൻപുട്ടും വൺ വണ്ണായാൽ മാത്രമേ ഔട്ട്പുട്ട് വൺ കിട്ടുള്ളൂ ഏതെങ്കിലും ഒരെണ്ണം വൺ ആയാൽ പോലും ആൻഡ് ഓപ്പറേറ്ററിൻ്റെ ഔട്ട്പുട്ട് സീറോ ആയിരിക്കും അതാണ് ആ ട്രൂ ടേബിൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക ഓർ ഓപ്പറേറ്ററിന്റെ പ്രത്യേകത എങ്ങനെയായിരുന്നു ഓർ ഓപ്പറേറ്ററിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് വൺ വന്നാൽ കിട്ടുന്ന ഔട്ട്പുട്ട് ആയിരിക്കും ഇതാണ് ആൻഡ് ഓപ്പറേറ്റർ ടു ഇൻപുട്ട് വെച്ചിട്ടുള്ള ട്രൂ ടേബിൾ ഇനി നമ്മൾ ഇതുപോലെ ഓറോ ഓപ്പറേറ്ററിനും ഉണ്ട് കിട്ടാ നിങ്ങൾ രണ്ടെണ്ണം ഉള്ളത് പഠിക്കണം മൂന്നെണ്ണം ഉള്ളത് പഠിക്കുക പഠിച്ചാൽ നല്ലത് ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഓറോ ഓപ്പറേറ്ററിൻ്റെയും മൂന്നെണ്ണം ഉള്ളത് എങ്ങനെ മൂന്നെണ്ണം ഉള്ളത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഞാൻ ഇതിൽ കാണിച്ചു തന്നെയുള്ളൂ നിങ്ങൾക്ക് ഓറോ ഓപ്പറേറ്ററിൻ്റെയും മൂന്നെണ്ണം ഉള്ളത് പഠിച്ചാൽ നല്ലതാണ് അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പണ ഞാനത് ഈ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തില്ലെന്ന് മാത്രം ഇത് ജസ്റ്റ് മൂന്നെണ്ണം വരുവാണെങ്കിൽ മൂന്ന് ഇൻപുട്ട് എന്ന് വെച്ചാൽ എ ബി സി മൂന്ന് ഇൻപുട്ട് വരുമ്പോൾ അതിൻ്റെ മാക്സിമം കോമ്പിനേഷൻസ് എത്ര എണ്ണം വരും എട്ടെണ്ണം വരും എട്ടെണ്ണം വരും എന്ന് വെച്ചാൽ മൂന്ന് മൂന്ന് ഓപ്പറേഷൻസ് ഉള്ളതുകൊണ്ട് ടു റേയ്സ് ടു ത്രീ എന്ന് വെച്ചാൽ എയ്റ്റ് റോസ് വരും അപ്പം നമ്മൾ മറക്ക മറക്കാണ്ട് ആ ഒരു ഓർഡറിൽ എഴുതിയ നമുക്ക് ഏതൊക്കെയാണ് കോമ്പിനേഷൻസ് ഒന്ന് കിട്ടും ആദ്യം എയും ബിയും സിയും സീറോ വരാം അടുത്തതെന്താ എയും ബിയും സീറോ വരാം സി മാത്രം വൺ വരാം അടുത്തത് എങ്ങനെ വരാം എ സീറോ വരാം ബി വൺ വരാം സി സീറോ വരാം എന്താ അടുത്തത് നമുക്ക് എന്ത് പറയാം എ സീറോ വരാം ബിയും സിയും വൺ വരാം അടുത്തത് എന്ത് ചെയ്യാം എ വൺ വരാം ബിയും സിയും സീറോ വരാം അടുത്തത് എന്താ ചെയ്യുക എ യും എ വൺ വന്ന് ബി സീറോ വന്ന് സി വൺ വന്ന് അടുത്തത് എയും ബിയും വൺ വന്ന് സി സീറോ വന്ന് അടുത്തത് മൂന്നും വൺ വന്ന് അങ്ങനെ എട്ട് കോമ്പിനേഷൻസ് ആദ്യം ഒരെണ്ണത്തിൽ മൂന്നും സീറോ വരും ഒരെണ്ണത്തിലും മൂന്നും വൺ വരും അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയാണ് വരിക എ വൺ വന്ന ബിയും സിയും സീറോ അടുത്തയില് എ സീറോ വന്നാല് ബിയും വൺ അങ്ങനെ നമ്മൾ അത് മാക്സിമം എല്ലാം എഴുതി നോക്കുക എല്ലാ കോമ്പിനേഷൻസ് എഴുതുമ്പോൾ അങ്ങനെ എത്ര മൂന്നെണ്ണം വരുമ്പോൾ എത്ര കോമ്പിനേഷൻ വരും എട്ടെണ്ണം വരും അത് നിങ്ങൾ കറക്റ്റായിട്ട് എഴുതി നോക്കുക ആദ്യം ഒരെണ്ണത്തിന് സീറോയും രണ്ടെണ്ണത്തിന് വൺ കൊടുക്കുക പിന്നെ നമ്മൾ രണ്ടെണ്ണത്തിന് ഒരെണ്ണത്തിന് സീറോയും രണ്ടെണ്ണത്തിന് വണ്ണം കൊടുക്കുക അടുത്ത രണ്ട് സീറോ കൊടുക്കുക ഒരു വൺ കൊടുക്കുക അങ്ങനെ നമ്മൾ കോമ്പിനേഷൻസ് എല്ലാം എഴുതി വെക്കുക അങ്ങനെയാണ് ഇതിന്റെ ഇൻപുട്ട് എഴുതുക ഇനി എ സി ചെയ്യുമ്പോ മൂന്ന് സീറോ വന്നാൽ സീറോ സീറോ സീറോന്നാലും സീറോ 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 എന്ന് വെച്ചാലും സീറോ സീറോന്ന് വെച്ചാലും സീറോ വൺ ഡോട്ട് സീറോ ഡോട്ട് സീറോ എന്ന് വെച്ചാലും സീറോ വൺ ഡോട്ട് സീറോ ഡോട്ട് വൺ എന്ന് വെച്ചാലും സീറോ വൺ ഡോട്ട് വൺ ഡോട്ട് സീറോ എന്ന് വെച്ചാലും സീറോ എപ്പോ മാത്രമേ വൺ വരുള്ളൂ വൺ ഡോട്ട് വൺ ഡോട്ട് വൺ ചെയ്താൽ മാത്രമേ വൺ വരുള്ളൂ അപ്പോൾ ആൻഡ് ഓപ്പറേറ്ററിൻ്റെ പ്രത്യേകത ആൻഡ് ഓപ്പറേറ്ററിന് മൂന്ന് ഇൻപുട്ടും വൺ വന്നാൽ മാത്രമേ വൺ വരുള്ളൂ ഏതെങ്കിലും രണ്ടെണ്ണത്തിനോ ഏതെങ്കിലും ഒരെണ്ണത്തിനോ വൺ വന്നാൽ പോലും നമുക്ക് ഔട്ട്പുട്ട് വൺ കിട്ടില്ല അപ്പോൾ മൂന്ന് ഇൻപുട്ട് ആയതുകൊണ്ട് ആൻഡ് ഓപ്പറേറ്റർ കൂടി മൂന്ന് ഇൻപുട്ട് കൊടുക്കുന്ന ഔട്ട്പുട്ട് എന്ത് കിട്ടും എ ഡോട്ട് ബി ഡോട്ട് സി ഇതുപോലെ ഞങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ മൂന്നെണ്ണം ഉള്ള ഓരോ ഓപ്പറേറ്ററും കൂടി ഇൻക്ലൂഡ് ചെയ്തേക്കാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി അഞ്ച് മാർക്കിൻ്റെ രസയൊക്കെ ചോദിച്ചാൽ രണ്ട് ഇൻപുട്ട് തന്നെ അതിൻ്റെ ട്രൂ ടേബിളും അതിന്റെ റപ്രസെൻറ്റേഷനും മൂന്ന് ഇൻപുട്ട് വരുന്ന ട്രൂ ടേബിളും അതിന്റെ റപ്രസെന്റേഷനും എഴുതാം അപ്പം ഇതാണ് ലോജിക്കൽ ആൻഡ് ഇനി ലാസ്റ്റത്തെ ലോജിക്കൽ ഗേറ്റിൽ വരുന്ന ഓപ്പറേറ്ററാണ് നോട്ട് ഓപ്പറേറ്റർ നോട്ട് ഓപ്പറേറ്ററിന്റെ പ്രത്യേകത ആൻഡും ഓറും ഒക്കെ നമുക്ക് എന്താണ് രണ്ടോ മൂന്നോ നാലോ എത്ര ഇൻപുട്ടുകൾ വേണമെങ്കിലും കൊടുക്കാം നോട്ട് ഓപ്പറേറ്ററിന് ഇറ്റ് ഈസ് എൻ യു ഇറ്റ് ഈസ് എ യുണറി ഓപ്പറേറ്റർ യുണറി ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ വൺ എന്താണ് ഒറ്റ ഒരു എന്താണ് ഓപ്പറേ ഒരൊറ്റ വാല്യൂ മാത്രമേ നമുക്ക് കൊടുക്കാൻ കൊടുക്കാം സീറോ കൊടുത്ത സീറോ എന്ന് പറയുന്ന ഇൻപുട്ടിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും വൺ ആണ് നിങ്ങൾ ഇൻപുട്ട് കൊടുക്കണമെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് പുട്ട് സീറോ ആയിരിക്കും അപ്പം നോട്ട് ഓപ്പറേറ്ററിന് ഒരു ഇൻപുട്ടുള്ളൂ അതിന് അതിനായിരിക്കും നമ്മൾ ഔട്ട് പുട്ട് ചെയ്യുക ഔട്ട്പുട്ട് ചെയ്യാന്ന് വെച്ചാൽ നോട്ട് ഓപ്പറേറ്ററിൻ്റെ നെഗേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കോംപ്ലിമെൻ്റ് ചെയ്യുക എന്ന് പറയും എന്താണ് ഇൻപുട്ട് ചെയ്യണത് വൺ ആണ് ഇൻപുട്ട് ചെയ്യണമെങ്കിൽ സീറോ ആയിരിക്കും ഔട്ട്പുട്ട് സീറോ ആണ് ഇൻപുട്ട് ചെയ്യണമെങ്കിൽ വൺ ആയിരിക്കും ഔട്ട്പുട്ട് ഇറ്റ് ഇറ്റ്സ് എ യുണറി ഓപ്പറേറ്റർ ആൻഡ് ഹെൻസ് ഇറ്റ് റിക്ക ഓൺലി വൺ ഓപ്പറൻ യുണറി ഓപ്പറേറ്റർ ആയതുകൊണ്ട് നോട്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഒരു യുണറി ഓപ്പറേറ്റർ ആയതുകൊണ്ട് അതിന് ഒരു ഓപ്പറന്റെ പാടുള്ളൂ അപ്പൊ നിങ്ങൾ വരയ്ക്കുമ്പോൾ അശ്രദ്ധമായിട്ട് വരച്ച് ഇവിടെ രണ്ടെണ്ണം വരച്ചാ തെറ്റാ കാരണം നോട്ട് ഓപ്പറേറ്ററിന് ഒരു സിംഗിൾ ഇൻപുട്ടേ ഉണ്ടാകുള്ളൂ അത് ശ്രദ്ധിക്ക സിംഗിൾ ഇൻപുട്ട് അപ്പോ എന്ന് പറയുന്നത് നോട്ട് ഓപ്പറേറ്റർ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ആരോ വന്നിട്ട് അന്റെ പുറത്ത് ഇത് ഇങ്ങനെ ഒരു എന്റെ അപ്പുറത്ത് ഇങ്ങനെ ഒരു ചെറിയ സർക്കിൾ ഇതിനെയാണ് ഇങ്ങനെയാണ് നോട്ട് ഓപ്പറേറ്റർ റെപ്രസെന്റ് ചെയ്യുക അപ്പോൾ എ നോട്ട് ഓപ്പറേറ്റർ കൂടി പാസ് ചെയ്ത എ കോംപ്ലിമെന്റ് ഇങ്ങനെ വരയ്ക്കാം അല്ലെങ്കിൽ ഇതിന്റെ മുകളിൽ കൂടി ഇങ്ങനെ ഒരു ഹൈ ഇതുപോലെ ഇട്ടാലും കുഴപ്പമില്ല ഇങ്ങനെ എഴുതാം അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം നോട്ട് ഓപ്പറേറ്റ് പെർഫോം ലോജിക്കൽ നെഗേഷൻ ആൻഡ് ദ സിമ്പിൾ യൂസ് ഫോർ ദിസ് ഓപ്പറേഷൻ ഇസ് ഇങ്ങനെ ഓവർ ബാർ എന്റെ മോളിൽ കൂടെ ഒരു ബാർ ഇടാ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോംപ്ലിമെന്റ് ഇങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല ദ എക്സ്പ്രഷൻ എ ബാർ ഇസ് റീഡ്സ് എ ബാർ ഇറ്റ് ഈസ് ഓൾസോ എക്സ്പ്രസസ് എ കോംപ്ലിമെന്റ് അല്ലെങ്കിൽ ആൻഡ് ഇറ്റ് ഈസ് റീഡ്സ് എ ഡാഷ് അതിൽ നമ്മൾ ഇങ്ങനെ ട്രൂ ടേബിൾ വരയ്ക്കുക ഒറ്റ ഇൻപുട്ടേ ഉള്ളൂ എങ്ങനെയാണ് എ എന്ന് പറയുന്നതാണ് എ എന്ന് പറയുന്നത് ഇൻപുട്ട് സീറോ ആണ് ഇൻപുട്ട് ചെയ്യണമെങ്കിൽ എ ബാർ ചെയ്യുമ്പോ വൺ ആയിരിക്കും എന്ന് പറയുന്നത് ഇൻപുട്ട് ചെയ്യുമ്പോൾ വൺ ആണെങ്കിൽ ഔട്ട് പുട്ട് ചെയ്യുമ്പോ എന്ത് കിട്ടും സീറോ അപ്പൊ എ നോട്ട് ഗേറ്റ് ഈസ് ഓൾസോ കോൾഡ് ഇൻവേർട്ടർ നോട്ട് ഗേറ്റിന് തന്നെ പറയുന്ന പേരാണ് ഇൻവേർട്ടർ ഇറ്റ് ഹാസ് ഓൺലി വൺ ഇൻപുട്ട് ആൻഡ് വൺ ഔട്ട്പുട്ട് ഏത് ഗേറ്റിനാണ് ഒരു ഇൻപുട്ടും ഒരു ഔട്ട് പുട്ടും ഉള്ളത് നോട്ട് ഗേറ്റിനാണ് ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ട് പുട്ട് ഉള്ളത് ഇൻപുട്ട് ഈസ് ഓൾവേസ് ചേഞ്ച്ഡ് ഇൻ ടു ഓപ്പോസിറ്റ് സ്ട്രീറ്റ് എന്താണോ ഇൻപുട്ട് ചെയ്യുന്നത് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടുക അപ്പം ഇത്രയുമുള്ളു നമ്മൾ പഠിക്കുന്ന ബേസിക് ഗേറ്റ്സ് ബൂളി നോളജ് നമ്മൾ ആദ്യം പഠിക്കുന്ന ഒരു സെറ്റാണ് ഗേറ്റ്സ് ലോജിക്കൽ ഗേറ്റ്സ് അതിൽ നമ്മൾ പഠിക്കുന്ന മൂന്ന് ഗേറ്റ് ആണ് ഓറ് ആൻഡ് നോട്ട് ഇതിനെയാണ് ബേസിക് ഗേറ്റ്സ് എന്ന് പറയുക ബേസിക് ഗേറ്റ്സിലെ ലോജിക്കൽ ഓർ ഡീഷൻ ലോജിക്കൽ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ലോജിക്കൽ നോട്ട് നെഗേഷൻ അല്ലെങ്കിൽ കോംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കണം അപ്പോൾ ഓക്കെ താങ്ക് യു